എല്ലാവരോടും ആദ്യം ചോദിച്ചത് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനുശേഷം ചിലരോട് അവിടെ നിന്ന് സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചതിന് ശേഷമായിരുന്നു അടുത്ത ടാസ്ക് എന്ന രൂപേണ അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, മലയാളം പഠിപ്പിക്കൽ ഘട്ടത്തിലേക്ക് പോയത്. അവിടെ ചില കണ്ടസ്റ്റൻസുകളൊക്കെ അഹങ്കാരം നശിച്ച് താനൊന്നും ഒന്നുമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ അടുത്ത ടാസ്കിലേക്കാണ് ലാലേട്ടൻ കൊണ്ടെത്തിച്ചത്. ഓരോരുത്തരും വിളിച്ചിട്ട് മറ്റുള്ളവർക്ക് നേരെ സൂത്രശാലി, തന്ത്രബുദ്ധി, തന്ത്രക്കാരി, മുഖംമൂടി, അങ്ങനെ നോക്കുകുത്തി, അങ്ങനെ നാല് ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ആർക്ക് ആരൊക്കെ ചേരുമെന്ന് ചോദിക്കാനായിരുന്നു. ലാലേട്ടൻ പിക്ക് ചെയ്ത ആളുകളും സെലക്ട് ചെയ്യിപ്പിച്ച ആളുകളും ഒക്കെ വളരെ ലിങ്ക് ആയിട്ടുള്ളതായിരുന്നു. അതായത് തമ്മിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തമ്മിൽ സൗഹൃദമോ ഉള്ള ആരെങ്കിലും ഒക്കെ ആയിട്ടായിരുന്നു ലാലേട്ടൻ ഇത് അവിടെ നടത്തിയത്. ഈ കളി ലാലേട്ടൻ മനഃപൂർവ്വം ചെയ്തതും ഒരു ചെറിയ താക്കിയതുമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. ജാസ്മിനെ വിളിച്ചിട്ട് ഡോക്ടറിനെ ചെയ്യാനും ഡോക്ടറിനെ വിളിച്ചിട്ട് ജാസ്മിനെ മാർക്ക് ചെയ്യാനുമാണ് പറഞ്ഞത്. അതുപോലെ റോണിനെ വിളിച്ച് ഡെയ്സിയും ഡെയ്സിയെ വിളിച്ച് റോണിനുമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു അറ്റാക്ക് നേരത്തെ, അല്ലെങ്കിൽ പ്രശ്നം നേരത്തെ ലാലേട്ടൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെ അത്തരത്തിൽ സെലക്ട് ചെയ്യിപ്പിച്ചത്. ലാലേട്ടൻ മനഃപൂർവ്വം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുവാണോ എന്നാണ് നാട്ടുകാരൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നും അതും ലാലേട്ടന്റെ ഒരു സ്ട്രാറ്റജിയാണെന്നുമാണ് ബിഗ് ബോസ് വിദഗ്ധർ തന്നെ നോക്കിക്കാണുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.